ഒരു ശാന്തമായ പട്ടണം ബദ്രഹീം യേശു എന്ന കുഞ്ഞ് കന്യകയായ മറിയയ്ക്കും ഒരു തച്ചനായ യോസഫിനും ജനിച്ചു ഇതൊരു സാധാരണ ജനനമല്ല അവൻ വശികയാണെന്നും മനുഷ്യരുടെ വെളിച്ചവും പ്രത്യാശയുടെ ഗോപുരമാണെന്ന് പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്നു ഈ അത്ഭുതകരമായ ജനനത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ പറഞ്ഞു തൻ്റെ സിംഹാസനം അപകടത്തിലാണെന്ന് തോന്നിയ ഹേരുത രാജാവ് നിരപരാധികളായ കുട്ടികളെ ക്രൂരമായി കൂട്ടക്കൊല്ല ചെയ്യാൻ ഉത്തരവിട്ടു ദിവ്യ സ്വപ്നത്തിൽ നയിക്കപ്പെട്ട മറിയവും യോസഫും കുഞ്ഞു യോസഫിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പോയി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ യേശു അസാമാന്യമായ ജ്ഞാനമുണ്ടായിരുന്നു വെറും പന്ത്രണ്ടാം വയസ്സിൽ തന്നെ അദ്ദേഹം സഭാ പണ്ഡിതന്മാരുമായി ബൈബിളിനെ കുറിച്ച് തർക്കിച്ചു എന്നിരുന്നാലും മുപ്പതാം വയസ്സിൽ മാത്രമാണ് യേശു പൊതുശുശ്രൂഷ ആരംഭിച്ചത് ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിക്കുന്ന ഒരു ദൗത്യത്തിൽ തന്റെ കൂടെ പ്രവർത്തിക്കാൻ മത്സ്യത്തൊഴിലാളികൾ മുതൽ നികുതി പിരിവുകാർ വരെ പന്ത്രണ്ട് വ്യത്യസ്ത ശിഷ്യന്മാരെ യേശു തെരഞ്ഞെടുത്തു അവൻ ചെയ്ത അത്ഭുതങ്ങൾ അതിശയിപ്പിക്കുന്നതായിരുന്നു അവൻ രോഗികളെ സുഖപ്പെടുത്തി അന്തർക്ക് കാഴ്ച നൽകി വെള്ളം വീഞ്ഞാക്കി മരിച്ചവരെ പോലും ഉയർപ്പിച്ചു തൻ്റെ ദൈവിക ശക്തി തെളിയിച്ചു സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും വേരോന്നിയ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ വൻ ജനക്കൂട്ടത്തെ ആകർഷിച്ചു അദ്ദേഹം ഉപമകളിലൂടെ സംസാരിച്ചു അഗാധമായ സത്യങ്ങൾ അറിയിക്കാൻ ലളിതമായ കഥകൾ ഉപയോഗിച്ചു ദൈവീകമായതിനെയും ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉയർന്നുവന്ന സ്വാധീനം മത നേതാക്കളും റോമൻ നേതാക്കളും ഒരു ഭീഷണിയായി കണക്കാക്കി അവർ അവനെതിരെ ഗൂഢാലോചന നടത്തി അവൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് യേശുവിനെ വെറും മുപ്പത് വെള്ളിക്കാശിന് പൊറ്റിക്കൊടുത്തു പിന്നീടുള്ള സംഭവങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു യേശുവിന് നേരെ തെറ്റായ ആരോപണങ്ങൾ പൊന്തിയസ് പീലാത്തോസിന് കൈമാറി പീലാത്തോസ് യേശുവിനെ ക്രൂശിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു മണിക്കൂറുകളോളം വേദനകളും പരിഹാസങ്ങളും സഹിച്ച് ക്രൂശിൽ കിടന്നു യേശു ഇങ്ങനെ പറഞ്ഞു പിതാവേ പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് യേശു തൻ്റെ അതിരുകളില്ലാത്ത സ്നേഹവും കാരുണ്യവും കാണിച്ചു അവൻ്റെ മൃതദേഹം എടുത്ത് ശവകുടീരത്തിൽ കിടത്തി ഒരു വലിയ കല്ലുകൊണ്ട് അടച്ചു മൂന്ന് ദിവസത്തിനു ശേഷം ആ കല്ലറ ശൂന്യമായി യേശു ഉയർത്തെഴുന്നേറ്റു നാൽപ്പത് ദിവസം തൻ്റെ ശിഷ്യന്മാർക്കും മറ്റു പലർക്കും പ്രത്യക്ഷപ്പെട്ട് തൻ്റെ പഠിപ്പിക്കലുകൾ ഉറപ്പിച്ചു വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറയുകയും ചെയ്തു പിന്നീട് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നാൽ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തെ തന്നിട്ടാണ് പോയത് എല്ലാ വിശ്വാസികൾക്കും അതൊരു ദിവ്യ വഴികാട്ടിയാണ് അത് പിന്നീട് ക്രിസ്തു മതത്തിൻ്റെ അടിത്തറയായി മാറി